മലയാളിക്കൊരു സ്വത്ത ആ ബോധതലങ്ങളെ ആണത്തത്തിൻ്റെ അടയാളപ്പെടുത്തലാക്കിയ മഹാനായ എഴുത്തുകാരനായിരുന്നു സച്ചി എന്ന കെ ആർ സച്ചിദാനന്ദൻ തൻ്റെ അവസാന സിനിമയായ അയ്യപ്പനും കോശിയും മേൽപ്പറഞ്ഞ കൂസലില്ലായ്മയുടെ അർമാദത്താൽ സമ്പന്നമാക്കിയ സച്ചി എന്നാൽ ഒത്തിരിയേറെ സൃഷ്ടിക്കാൻ ബാക്കി വെച്ചാണ് അരങ്ങൊഴിഞ്ഞത് അപ്രതീക്ഷിതമായി പ്രതിഭയുടെ മിന്നലാട്ടമെന്നല്ല പ്രതിഭയുടെ നേരവതാരമെന്ന് തന്നെ വേദനയുള്ള ഓർമ്മകളോടെ സച്ചി എന്ന രണ്ടക്ഷരത്തെ ചേർത്ത് വായിക്കാം ഇനി എന്ത് എഴുതിയിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല കാരണം സച്ചി ഇന്ന് നമ്മോടൊപ്പമില്ല ആ വിടവ് നികത്താൻ ഇനി ആർക്ക് എന്ന് കഴിയും ക്ഷോഭിക്കുന്നവൻ്റെ സുവിശേഷത്തിന് തെല്ല് മനോഹാരിത കൂടും അല്പം സംഘർഷാത്മകതയും അതിനാൽ തന്നെ തറപ്പിച്ചു പറയാനാവും സംഘർഷം തന്നെയാണ് സച്ചിയുടെ ഏത് രചനയുടെയും മർമ്മം ആ സംഘർഷാത്മകത എന്തിലും ഏതിലും നമുക്ക് അനുഭവവേദ്യമാകും പ്രണയത്തിലാകട്ടെ ദാമ്പത്യത്തിലാകട്ടെ സൗഹൃദത്തിലാകട്ടെ രാഷ്ട്രീയത്തിലാകട്ടെ ഔദ്യോഗികതയിലാകട്ടെ സാധാരണ ജീവിതത്തിലാകട്ടെ എവിടെ സച്ചി സംഘർഷാത്മകതയെ കാമ്പുള്ള കാതലുള്ള കരുത്തുള്ള ജീവനുള്ള അനുഭവമാക്കി തന്നെ പ്രേക്ഷകർക്ക് സമ്മാനിച്ചു ഏത് സാധാരണക്കാരനും സച്ചിയുടെ കഥാപാത്രങ്ങൾ അത് തൻ്റെ കൂടി പ്രതിച്ഛായയുള്ളതാണല്ലോ എന്ന് തോന്നിയതും അതിനാൽ തന്നെയാകും ഓരോ സംഘർഷങ്ങളെയും സച്ചി ഓരോ ജീവിതങ്ങളിൽ പ്രതിഷ്ഠിച്ചു അത്രമേൽ സാധാരണത്വത്തിലൂടെ അസാധാരണത്വം പകരാൻ കഴിയുന്ന ഒരു കഥാകാരനും മാത്രം കഴിയുന്ന കൂടി തന്നെ സച്ചി എഴുതിയ ഓരോ കഥാപാത്രങ്ങളും വ്യത്യസ്ത ജീവിതങ്ങളായി നമ്മൾക്ക് ചുറ്റും കറങ്ങി നടക്കുന്നത് അതുകൊണ്ട് തന്നെ നാം അനുഭവിച്ചറിഞ്ഞു സ്നേഹിതൻ സേതുവിനൊപ്പമുള്ളപ്പോഴും ഒറ്റയ്ക്കായാലും സച്ചിയുടെ കഥകൾക്ക് ചൂടും ചൂരും മുറുക്കവും ഇറുക്കവും വികാസവും തൻ്റെ ഇടവും വിനയവും സ്നേഹവും ഗാംഭീര്യവും ലാളിത്യവും സർവോപരി മനുഷ്യത്വവും ഒട്ടും കുറഞ്ഞില്ല പറയുന്നതിനെല്ലാം സാധുത പ്രത്യേകിച്ച് നിയമസാധുത ഉണ്ട് എന്നതാണ് സച്ചി എഴുതിയ എല്ലാ കഥകളുടെയും ഹൈലൈറ്റ് ജൽപ്പനങ്ങളും മാനർസങ്ങളും വെറും വീരവാദങ്ങളും വെറുപ്പുളവാക്കുന്ന അംഗവിക്ഷേപങ്ങളും തോന്നുന്ന ചോരക്കളികളും കൊണ്ട് കുത്തി നിറച്ച അമാനുഷിക നായകരുടെ ക്ലീശെ തറവാടിത്തങ്ങൾ കണ്ടുമടുത്ത പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നിയമത്തിൻ്റെ പഴുതും പരിരക്ഷയും പ്രത്യേകതകളും കൊണ്ട് സച്ചിയുടെ കഥാപാത്രങ്ങൾ പരസ്പരം പോർവിളിച്ചു തികഞ്ഞ ആണത്തോടുകൂടി സിനിമാക്കാരനാകുന്നതിനു മുമ്പ് പ്രവർത്തന മേഖലയായിരുന്ന അഭിഭാഷക ജീവിതാനുഭവങ്ങളാകാം സച്ചിക്ക് അത്തരമൊരു ഉരുക്കിൻ്റെ ബലമുള്ള അടിത്തറ നൽകിയത് പെൺകുട്ടികളുടെ മാത്രം കോളേജിൽ ആൺകുട്ടികൾക്കും സീറ്റുണ്ടെന്ന് നമുക്ക് അറിയാത്ത അറിവിനെ ചോക്ലേറ്റ് എന്ന ചിത്രത്തിലൂടെ പറഞ്ഞു തന്ന സച്ചി തുടക്കം മുതൽക്കേ മലയാളിക്ക് എന്തൊക്കെയോ പുതുമകളായിരുന്നു തിരിച്ചറിവിൻ്റെ പുതുമകൾ സാങ്കേതിക ജ്ഞാനമുള്ള കള്ളൻ വിചാരിച്ചാൽ ഏത് എ ടി എം കാർഡ് ഉപയോഗിച്ചും പണം കവരാമെന്ന് മലയാളിക്ക് അവബോധമുണ്ടാക്കിക്കൊടുത്തു റോബിൻഹുഡിലൂടെ അദ്ദേഹം ഡിജിറ്റൽ പണാപഹരണത്തിൻ്റെ ബാലപാഠങ്ങളും അറിയാ കഥകളും മലയാളി കണ്ടറിഞ്ഞത് റോബിൻഹുഡിലൂടെ തന്നെയാണെന്നത് സച്ചിയുടെ റേഞ്ച് നമുക്ക് കാട്ടിത്തരുന്നു വാർത്തയ്ക്ക് പിന്നിലെ അന്വേഷണങ്ങളും മാധ്യമപ്രവർത്തനത്തിൻ്റെ സംഘർഷാത്മകതയും ചില പുറംപൂച്ചുകളും തുറന്നുകാട്ടി റൺ ബേബി റൺ എന്ന ചിത്രം മലയാളിക്ക് അത്രമേൽ പരിചിതമില്ലാതിരുന്ന സൈക്കോ കില്ലർ എന്ന വാക്കും ചർച്ചയാക്കാൻ സച്ചിക്ക് കഴിഞ്ഞു സീനിയേഴ്സ് എന്ന ചിത്രത്തിലൂടെ പ്രതിസന്ധിയിൽ പെട്ടുപോയ ജനപ്രിയ നായകൻ ദിലീപിന് ജീവിതം തന്നെ തിരിച്ചു നൽകിയ ചിത്രമായിരുന്നു രാമലീല ആകത്തുകയിൽ പെട്ടുപോയവൻ്റെ ശക്തമായ ഉയർപ്പിന് സച്ചി പേനയെടുത്തപ്പോൾ രാമലീല ബോക്സ് ഓഫീസിൽ മാത്രമല്ല ദിലീപിൻ്റെ ജീവിതത്തിൽ തന്നെ അടയാളപ്പെടുത്തലായി എന്നത് ചരിത്രം പ്രതിഭയുടെ അത്യുജ്ജല നിറവിലാണല്ലോ പലരെയും മരണം കവരുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയും ജോൺസൺ മാഷും കലാഭവൻ മണിയുമൊക്കെ പോയ അതേ സാഹചര്യത്തിൽ അതേ പീക്ക് ടൈമിൽ ഇപ്പോൾ സച്ചിയും കഴിഞ്ഞ വർഷാവസാനം പുറത്തു വന്ന ഡ്രൈവിംഗ് ലൈസൻസിലൂടെയും ഈ വർഷം ആദ്യം വന്ന അയ്യപ്പനും കോശിയിലൂടെയും ഒരേ സമയം സച്ചി പ്രേക്ഷകർക്ക് ഞെട്ടലും വിജയവും ചില തിരിച്ചറിവുകളും പകർന്നു നൽകി ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ചിത്രത്തിൽ അവസാനമായി എഴുത്തുകാരൻ എന്ന ബൈലൈനിൽ വന്ന സച്ചി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എഴുതി തീർത്തതാണത്രേ ആ ചിത്രം സംവിധായകൻ എന്ന സച്ചി വർഷങ്ങൾ നീണ്ട ഗൃഹപാഠത്തിലൂടെയാണ് കോശി എന്ന പട്ടാളക്കാരൻ്റെയും അയ്യപ്പൻ നായർ എന്ന പോലീസുകാരൻ്റെയും സംഭവ ബഹുലവും സംഘർഷാത്മകവുമായ ജീവിതത്തെ അഭ്രപാളിയിലെത്തിച്ചത് ഒരു ആളിക്കത്തലായി മാറി ശേഷം എരിഞ്ഞടങ്ങിയ അതുല്യ പ്രതിഭ നമ്മോടൊപ്പം ഇല്ലെന്നത് ഇനിയും വിശ്വസിക്കാനായിട്ടില്ല മലയാള ചലച്ചിത്ര ലോകത്തിന് പ്രേക്ഷകർക്ക് മാറ്റങ്ങൾ വന്നും പോയും ഇരിക്കുമ്പോഴും മാറ്റമില്ലാതെ ഇരിക്കുന്ന ചില ഇരിപ്പിടങ്ങളുണ്ട് അതിലൊന്ന് സച്ചി എന്ന കെ ആർ സച്ചിദാനന്ദൻ്റേതാണെന്നതിൽ ഒരു തർക്കവുമില്ല ആർക്കും ആർക്കും മനസ്സിലാകുന്ന ഉൾക്കൊള്ളാവുന്ന അംഗീകരിക്കാവുന്ന ഒരു പിടി നല്ല ചിത്രങ്ങൾ മനോഹരമായിരുന്നു സച്ചി താങ്കൾ മലയാള സിനിമയ്ക്ക് നൽകിയ വസന്തങ്ങൾ ഇടിമുഴക്കത്തിൻ്റെ ക്ഷോഭത്തിൻ്റെ സംഘർഷത്തിൻ്റെ ഒരു സുഖമുണ്ടല്ലോ അതെന്തെന്ന് നിങ്ങളാണ് ഞങ്ങൾക്ക് കാട്ടിത്തന്നത് നന്ദി വിട ഇനിയും താങ്കൾ ഇല്ലല്ലോ എന്നോർക്കുമ്പോൾ കഥാ തിരക്കഥാ സംവിധാനം സച്ചി എന്ന ബൈലൈൻ ഇനി ഇല്ലല്ലോ എന്നോർക്കുമ്പോൾ എന്തോ ഒരു ശൂന്യത ചിലരങ്ങനെയാണ് പോകുമ്പോൾ ശൂന്യമാക്കിക്കളയും വേണ്ടപ്പെട്ടവരുടെ മനസ്സിനെ സച്ചിയും ആ പതിവ് തെറ്റിച്ചില്ല മലയാള സിനിമാ ലോകത്തെ പ്രേക്ഷകൻ്റെ മനസ്സിനെ ശൂന്യമാക്കി കടന്നുപോയ പ്രിയ സച്ചി നൂറായിരം ഓർമ്മപ്പൂക്കൾ ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്